നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ചക്കരക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ചക്കരക്കഞ്ഞി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പച്ചരിയും വൻപയറും വെച്ച് ചിലർ ചക്കരക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്, പച്ചരിയും കടലപ്പരിപ്പും വെച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പച്ചരിയും ചെറുപയറും വെച്ചാണ് നമ്മൾ ഈ ചക്കരക്കഞ്ഞി തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കരക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചെറുപയറും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചരിയും അതുപോലെ തന്നെ ചെറുപയറും ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതാ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചരിയും ചെറുപയറും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് പിടിയോളമുള്ള തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു രണ്ട് പിടിയോളമുള്ള തേങ്ങ ചേർത്ത് അതിലേക്ക് ഒരു രണ്ട് ഏലക്കായുടെ തരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കണം എന്നില്ല, പക്ഷെ ഞാനിതൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച ശർക്കര ഓൾറെഡി ഉണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര നിങ്ങളൊന്ന് വെള്ളത്തിലിട്ട് ഉരുക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമുക്കിങ്ങനെ പൊടിച്ച ശർക്കര വാങ്ങാൻ കിട്ടും, നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പം ഞാൻ അതാണ് എടുത്തേക്കുന്നത്. അപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന നമ്മുടെ പച്ചരിയും ചെറുപയറൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വെന്ത് ഉടഞ്ഞ പാകത്തിലല്ല കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മളെല്ലാം ചേർത്ത് വരുമ്പോൾ കറക്റ്റ് വേവിന് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം ഇല്ലേ, നാളികേരം ഏലക്കയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടിയിട്ടൊന്ന് വേവിക്കാം കേട്ടോ. നമ്മുടെ ശർക്കര നീരും അതുപോലെ തന്നെ നാളികേരം ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. നമ്മുടെ ചോറിക്കൊക്കെ എല്ലാം പിടിച്ച് കിട്ടണം കണ്ടോ. അപ്പോൾ ഇതാ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി തന്നെ നമ്മുടെ ശർക്കരയൊക്കെ അലിഞ്ഞ് നമ്മുടെ ചോറിക്കും പയറിക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂടിയിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിക്കാം, എന്നാലേ നമുക്ക് അതിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാകമാകുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് തിളച്ചിവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തോട് കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടയാക്കിയാണ് എടുക്കുന്നത് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ചക്കരക്കഞ്ഞി ഇരിക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ചക്കരക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ടേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തിയും ആണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ബെസ്റ്റാണ്. ചെറുപയറും പച്ചരിയും അതുപോലെ തന്നെ നാളികേരമൊക്കെ അല്ലേ. അപ്പോൾ ചെറുപയർ വെച്ച് ഉള്ള ഈ ഒരു ചക്കരക്കഞ്ഞി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തിയാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.